Dear students, in this video we are going to discuss about complementary pass transistor logic. For high performance design, complementary pass transistor logic or differential pass transistor logic is using, it is also called a CPTL logic, okay? Actually it contains a pass transistor network and an inverse pass transistor network, and it accepts both true and complementary input and produces both true and complementary output. So the general structure is shown in the figure. In the figure you can see there is a pass transistor network at the top side and there is an inverse pass transistor network, and the input is given to both this pass transistor network and the output is then given to an inverter. You can see two inverters. Also there is a PMOS transistor connected to the output and whose source is connected to the output of each of the pass transistor, and the gate is connected, the upper PMOS gate is connected to the lower pass transistor output, and the lower PMOS gate is connected to the upper pass transistor output. Also the output is then given to the inverter network, so we will be getting the inverted output. So at the pass transistor network output F bar is obtained and inverse pass transistor network F is obtained. So idil endane rendu pass transistor network undayirikkum, mollu thandirikkunna pass transistor networkum thaazhe thandirikkunna inverse pass transistor networkum aanu. Appo adu enganeya connection varunnennu namukku logic implementation nadathumbo manasilavum. Just inputs inverse cheythu koduthu kaniyal corresponding aayittu namukku pass transistor na ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്ക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഇൻവേർട്ടേഴ്സ് ഉണ്ട് ഔട്ട്പുട്ടിൽ, അതുപോലെ തന്നെ രണ്ട് പിമോസും ഉണ്ട്. അപ്പോൾ പിമോസിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഗേറ്റ് എന്ന് പറയുന്നത് താഴത്തുള്ള ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ താഴത്തെ പിമോസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് താഴത്തെ ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഗേറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? മുകളിലത്തെ പാസ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അറിയാം ഇതിൽ എന്തൊക്കെ കിട്ടും, ഒരു ഫംഗ്ഷനും അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയ ഫംഗ്ഷനാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇഫ് വി വാണ്ട് ടു റിയലൈസ് ആൻഡ് ഫംഗ്ഷൻ, വി വിൽ ബി ഒബ്റ്റെയിനിങ് ദി നാൻഡ് ഫംഗ്ഷൻ ഓൾസോ ഫ്രം ദിസ് കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് അസ് ടേക്ക് എഫ് ഈക്വൽ ടു എ ബി. അപ്പോൾ ഇതെന്താണ്? കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്കാണ്. അപ്പോൾ പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്ക് ആദ്യം നമ്മൾ വരക്കേണ്ടി വരും, എന്നിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എഫ് ഈക്വൽ ടു എ ബി എന്നുള്ള ഫംഗ്ഷൻ അതെന്താണ്? ആൻഡ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ പാസ് ട്രാൻസിസ്റ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ എഫ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ ഒരു പാസ് ട്രാൻസിസ്റ്റർ, ഒരു നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് എ ബി എന്നുള്ളതിനെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരക്കാമെന്ന് വെച്ചാൽ പാസ് ട്രാൻസിസ്റ്ററിൽ എ ബി എങ്ങനെ വരക്കാൻ കഴിയും? എ ബി എന്ന് പറയുന്നത് നമ്മളൊരു റിലേഷൻ ഉണ്ട്, എ ബി എന്നുള്ള എങ്ങനെ എ ബി പ്ലസ് എ ബാർ എ എന്ന് എഴുതാൻ പറ്റും അല്ലേ. കാരണം എന്താണ്, രണ്ട് പാസ് ട്രാൻസിസ്റ്റർ ഉണ്ട് അല്ലേ ഇതിൽ. അതായത് പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് എൻമോസസ് ഉണ്ടായിരിക്കും, രണ്ട് പാസ് ട്രാൻസിസ്റ്റർ രണ്ട് എൻമോസസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ പാസ് ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒന്നാമത്തെ എൻമോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും. പക്ഷേ രണ്ടാമത്തെ അപ്പോൾ എൻമോസിന് എന്ത് കൊടുക്കും എന്ന് നമുക്കറിയില്ല അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ എൻമോസിന് എന്ത് കൊടുക്കണം? മുകളിലത്തെ എൻമോസിൻ്റെ ഗേറ്റിൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തെ എൻമോസിൻ്റെ ഗേറ്റിൽ എന്ത് വരും? എ ബാർ വരും. അപ്പോൾ നമുക്ക് മുകളിലത്തെ എൻമോസിൻ്റെ ഔട്ട്പുട്ട് തന്നെ എ ബി എന്ന് കിട്ടും അല്ലേ. എ ബി എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ താഴത്തേനെ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? എ സീറോ കിട്ടിയാൽ മതി അല്ലേ. കാരണം ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് വരിക പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്ത് എ ബി എന്ന് കിട്ടാൻ വേണ്ടി താഴത്തേന് എ ബാർ കൊടുത്തതിന് അതിൻ്റെ ഇൻപുട്ടിൽ എന്ത് കൊടുക്കണം? എ എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് മുകളിലത്തെ ട്രാൻസിസ്റ്ററിന് എ ബി എന്ന് കിട്ടും. ഇനി അത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ എ ബി ബാർ കിട്ടും. അപ്പോൾ നാൻഡ് ഫംഗ്ഷൻ കിട്ടി. ഇനി അടുത്ത് നോക്കുമോ നിങ്ങൾ, അതിന് തൊട്ട് താഴെയുള്ള എങ്ങനെയാണ്? നമ്മൾ മുകളിലത്തെ രണ്ട് എൻമോസിനെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഇൻപുട്ട് നേരെ റിവേഴ്സ് ചെയ്താൽ മതി. ഗേറ്റെല്ലാം അതുപോലെ തന്നെ എയും എ ബാർ എന്ന് തന്നെ. പക്ഷേ ഇൻപുട്ട് നോക്കുക, നിങ്ങൾ ബി കൊടുത്ത സ്ഥലത്ത് എന്താ വരുന്നത്? ബി ബാർ വരും. അതായത് മൂന്നാമത്തെ എൻമോസിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അതായത് മൂന്നാമത്തെ എൻമോസിൻ്റെ കേസാണ് അവർ, ഒന്നും രണ്ടും ഒന്നാമത്തെ പാസ് ട്രാൻസിസ്റ്ററിലാണ്. പിന്നെ ഇൻവേഴ്സ് പാസ് ട്രാൻസിസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നും നാലുമാണ് എടുക്കുന്നത്. മൂന്നാമത്തെ നാലാമത്തെ എൻമോസാണ് എടുക്കുന്നത് താഴെയുള്ള. അപ്പോൾ മൂന്നാമത്തേൻ്റെ നാലാമത്തേൻ്റെയും ഗേറ്റ് എന്ന് പറയുന്നത് മുകളിലത്തെ പോലെ എയും എ ബാറും ആണ്. ഇനി ഇൻപുട്ട് എന്നാണ്? ജസ്റ്റ് റിവേഴ്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അതായത് ബി ബാറും വരും, പിന്നെ എന്ത് വരും? എ ബാറും ഇൻപുട്ട് വരും. ഓക്കെ, പിന്നെന്താണ്? പിമോസിൻ്റെ കണക്ഷനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന വരച്ചിരിക്കുന്ന പോലെ തന്നെയാണ് താഴെയും വരക്കേണ്ടത്, ഒരു വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ പറയാനുള്ള. വി ഡി ഡി കൊടുത്തിട്ടുണ്ടാവും ഇൻപുട്ടായിട്ട്.
ഓക്കെ അതിൻ്റെ ഔട്ട്പുട്ട് ഒരു നോട്ട് ഗേറ്റിൽ കൊടുക്കുക. അപ്പോൾ ആകെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഈ ഇക്വേഷൻ അനുസരിച്ചുള്ള പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്ക് മാത്രം നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഓർ ആൻഡ് നോർ ഫംഗ്ഷൻ ഡിസൈൻ ചെയ്യാൻ പറയുകയാണ്. ഓർ ആൻഡ് നോർ ഫംഗ്ഷൻ അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ബി ആണ്. അപ്പോൾ എ പ്ലസ് ബി നമുക്ക് എന്ത് ചെയ്യാൻ അറിയണം? ഇതിൽ വരക്കാൻ അറിയണം. പാസ് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് എ പ്ലസ് ബി വരക്കാൻ അറിയണം. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇതിൽ എത്ര ടേം ഉണ്ട്? രണ്ട് ടേം ഉണ്ട് അല്ലേ. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അപ്പോൾ എ എന്നുള്ളൊരു ടേമും ബി എന്നുള്ളൊരു ടേമുമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ പ്ലസ് ബീനെ നമുക്ക് മാറ്റി എഴുതാൻ അറിയണം. അപ്പോൾ എ പ്ലസ് ബീനെ നമുക്ക് എങ്ങനെ എ എ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. എ എ എന്ന് പറയുമ്പോൾ എ തന്നെയാണ്. എ പ്ലസ് എ ബാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എഴുതാൻ അറിയണം. അപ്പോൾ പാസ് ട്രാൻസിസ്റ്റർ വരക്കുമ്പോൾ നമുക്കൊരു രണ്ട് എൻമോസ് ഉണ്ടായിരിക്കും. രണ്ട് എൻമോസിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടണം? എ പ്ലസ് ബി കിട്ടണം. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് പാസ് ട്രാൻസിസ്റ്ററും അത് രണ്ട് എൻമോസ് സർക്യൂട്ടും പാരലായിട്ട് കണക്ട് ചെയ്താൽ അപ്പോൾ ഒന്നാമത്തേൻ്റെ ഒത്തുനിന്ന് എ കിട്ടണം, രണ്ടാമത്തേൻ്റെ ഒത്തുനിന്ന് ബി കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വരക്കുക. പക്ഷേ ഇവിടെ എന്താണ്? എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്കൊരു ഫോമുല വെച്ചിട്ട് എ പ്ലസ് എ ബാർ ബി എന്നുള്ള ഫോമുലയിൽ നമുക്ക് എഴുതാം. അപ്പോൾ എ എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നലായി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തേൻ്റെ എ കൺട്രോൾ സിഗ്നലും ഗേറ്റിൽ എ വരും, രണ്ടാമത്തേൻ്റെ ഗേറ്റിൽ എ ബാർ വരും. ഓക്കെ അപ്പോൾ ഒന്നാമത്തേൻ്റെ അകത്ത് എ ഒന്നാമത്തെ ടേം എയിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എ കിട്ടണമെങ്കിൽ ഇൻപുട്ടിലും എ കൊടുത്ത് എ ഇൻറ്റു എ തന്നെയാണ് വരിക. ഇനി രണ്ടാമത്തേൻ്റെ അകത്ത് കിട്ടേണ്ടിട്ട് എന്ത് ചെയ്ത് ബി കൊടുത്താൽ മതി. അതായത് പാസ് ട്രാൻസിസ്റ്റർ നിന്ന് ഇൻപുട്ടിൽ എന്താണോ അത് ഔട്ട്പുട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ എ ഇൻറ്റു എ പ്ലസ് എ ബാർ ബി എന്നാണ് ഇവിടെ ഔട്ട്പുട്ടിലുള്ള ഇക്വേഷൻ വരിക. ഈ എൻമോസിൻ്റെ രണ്ട് പാരലൽ കോമ്പിനേഷൻ്റെ ഔട്ട്പുട്ടിൽ അതെന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി തന്നെയാണ്. ഓക്കെ അപ്പോൾ എ ബാർ ബി എന്നുള്ള ടേം, അത് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം, എ പ്ലസ് ബി എന്നുള്ള ടേം വരുമ്പോൾ നമുക്ക് ഈ എൻമോസിൻ്റെ പാരലൽ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനെ മാറ്റി എഴുതണം. ഓക്കെ എന്തായാലും നമുക്കിപ്പോൾ എ പ്ലസ് ബി എന്നുള്ള എ ഒന്നാമത്തേന് എ കൺട്രോൾ സിഗ്നലും രണ്ടാമത്തേന് ബി കൺട്രോൾ സിഗ്നലും കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ രണ്ട് കോമ്പിനേഷൻ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിന് രണ്ടിനും ഒരേ കൺട്രോൾ സിഗ്നൽ ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തേന് എ ആണ് കൊടുക്കുന്നതെങ്കിൽ താഴത്തേന് എ ബാർ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതിയിട്ട് വേണം നമുക്ക് ഈ ലോജിക് ഫംഗ്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ എ പ്ലസ് ബി ഈ തൊട്ട് അത് ഈ രണ്ടിൻ്റെ പാരൽ കോമ്പിനേഷൻ ഔട്ട്പുട്ടിൽ കിട്ടി. പക്ഷേ നമുക്ക് ഔട്ട്പുട്ടിൽ നെക്സ്റ്റ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ എന്താ കിട്ടും? എ പ്ലസ് ബി ഹോൾ ബാർ ആണ് കിട്ടും. ഓക്കെ അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എ പ്ലസ് ബി ഹോൾ ബാർ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് എന്നാണ്? ഓർ ഗേറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എ പ്ലസ് ബി കിട്ടണം അല്ലേ. എ പ്ലസ് ബി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് എന്ത് ചെയ്താൽ മുകളിൽ വരച്ചിരിക്കുന്ന പാസ് ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഇൻവേഴ്സ് താഴെ വരക്കണം. അതായത് എൻമോസ് തന്നെ വരക്കുക, കൺട്രോൾ സിഗ്നലെല്ലാം സെയിം ആയിട്ട് കൊടുക്കുക, ഇൻപുട്ട് മാത്രം മാറ്റം കൊടുക്കുക. എക്ക് പകരം എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എ ബാർ കൊടുക്കണം. ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ബി ബാർ കൊടുക്കണം. ഓക്കെ ബാക്കി എല്ലാ കണ്ടീഷനും സെയിം ആണ്. ഓക്കെ ഇത്രയാണ് ഇതിൽ പറയുന്നത്. എക്സോറും അതുപോലെ തന്നെ എക്സ്നോർ ഫംഗ്ഷനും, എക്സോർ ഫംഗ്ഷൻ എന്ന് പറയുന്നതും എക്സ്നോർ ഫംഗ്ഷനും നിങ്ങൾ മുമ്പേ പാസ് ട്രാൻസിസ്റ്റർ വെച്ച് വരക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ. എക്സോർ എന്ന് പറഞ്ഞാൽ എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് പാസ് ട്രാൻസിസ്റ്ററിൽ വരക്കുക. എ ബി ബാർ എവിടെ കിട്ടും? ഒന്നാമത്തെ പാസ് ട്രാൻസിസ്റ്ററിൽ എ കൺട്രോൾ സിഗ്നലായി കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. താഴത്തിൽ എ ബാർ കൊടുക്കുന്നത്. അപ്പോൾ എ ബി ബാർ ഡയറക്റ്റായിട്ട് കൊടുക്കുക അല്ലേ. ബി ബാർ ഇൻപുട്ട് കൊടുക്കുക. ഇനി എ ബാർ ബി എന്നുള്ള ബി ഇൻപുട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ നെക്സ്റ്റ് താഴത്തെ ഫംഗ്ഷൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി ഇൻപുട്ട് മാത്രം റിവേഴ്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബിയും ബി ബാറും കൊടുത്താൽ മതി. ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്.